നമസ്കാരം. ഇപ്പോൾ ഹലാലാണ് ചർച്ചാ വിഷയം. ഹലാലിനെക്കുറിച്ച് ഇതിനു മുൻപും കഴിഞ്ഞ ദിവസവും തത്വമയി ന്യൂസ് വിശദമായ സ്റ്റോറികൾ നൽകിയിരുന്നു. ഇപ്പോൾ ഈ ജിഹാദ് എന്ന് പറയുന്ന ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന രീതിയിൽ പല മേഖലകളിലേക്ക് മത തീവ്രവാദികൾ എത്തിയിരിക്കുന്ന കാര്യം ഇതിനു മുൻപും പല വാർത്തകളിൽ ഞങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലവ് ജിഹാദ്, അതുപോലെ തന്നെ ട്രേഡ് ജിഹാദ്, എക്കണോമിക് ജിഹാദ്, അതുപോലെ മാട്രിമോണിയൽ ജിഹാദ് തുടങ്ങിയ പല ഇതിൻ്റെ പല പല രൂപങ്ങൾ, വികൃതമായ പല രൂപങ്ങൾ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നതിനെ പറ്റിയും ഒക്കെ തന്നെ വിശദമായി ചർച്ചകളും സംവാദങ്ങളുമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇത് ഒരു മെല്ലെ പിടിമുറുക്കുന്ന ഒരു, അതായത് മതഭീകരതയിലേക്ക് മെല്ലെ മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്ന ചില സംഭവങ്ങളാണ്. ഈ ജിഹാദുകളെ രണ്ടായിട്ട് തരംതിരിക്കാം എന്നാണ് പറയുന്നത്. പ്രമുഖ, ലോകത്തിലെ തന്നെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും ചിന്തകനും ഗവേഷകനുമായ പ്രശാന്ത് സമ്പർഗി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോസ്റ്റുകളിലൂടെയും വീഡിയോകളിലൂടെയും ഈ ജിഹാദ് സംവിധാനത്തെക്കുറിച്ചും അത് ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ വിശദമായി തന്നെ പരാമർശിച്ച വീഡിയോകൾ ഒരു വേള ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കിട്ടും. പ്രശാന്ത് സമ്പർഗി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിലൂടെ നമ്മളും കടന്നുപോയി. അപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് തരത്തിലുള്ള ജിഹാദാണ് ഇവിടെ ലോകത്ത് നിലനിൽക്കുന്നത്. ഒന്ന് ഹാർഡ് ജിഹാദും ഒന്ന് സോഫ്റ്റ് ജിഹാദും. ഹാർഡ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ബോംബിങ്ങിൻ്റെ, കൊലപാതകത്തിൻ്റെ ഇല്ലാതാക്കലിൻ്റെ ഒരു രീതിയാണ്. അതായത് ബോംബിടുക, സ്വീഡനിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഫ്രാൻസിൽ അധ്യാപകൻ്റെ തലവെട്ടിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇല്ലാതാക്കുന്ന, മറ്റുള്ള മതസ്ഥരെ ഇല്ലാതാക്കി അവനവൻ്റെ ആ മതത്തെ സ്ഥാപിക്കുന്ന ആ ഒരു തീവ്രമായ ആശയമാണ് ഹാർഡ് ജിഹാദ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഉള്ളത്. സോഫ്റ്റ് ജിഹാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ഈ ജിഹാദ് സംരംഭങ്ങൾ നടപ്പിലാക്കി മതപരമായ, ഇസ്ലാം മതപരമായ വിശ്വാസങ്ങൾ മനഃപൂർവ്വം അടിച്ചേൽപ്പിക്കുകയും അതിന് വശംവദരാകാൻ മറ്റുള്ള മതസ്ഥരെയും പൊതുസമൂഹത്തെയും നിർബന്ധിതരാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഹലാൽ എന്താണ്, ഹലാൽ എന്താണ് എന്നൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ശാസ്ത്രീയമായി ഞങ്ങൾ നേരത്തെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അതായത് ഈ മക്കയിലേക്ക് തിരിച്ചു നിർത്തി, മൃഗങ്ങളെ തിരിച്ചു നിർത്തി കഴുത്ത് വെട്ടുന്ന രീതിയാണ്. അതിലൂടെ ഏറ്റവും ഭീകരമായ വേദനയാണ് ശാസ്ത്രീയമായി തന്നെ ഈ ജന്തുക്കൾക്ക് ഉണ്ടാകുന്നത് എന്ന തരത്തിൽ ശാസ്ത്രീയമായി തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. മാത്രമല്ല ആ സമയത്തുണ്ടാകുന്ന ആ മാനസികവും ശാരീരികവും ഹോർമോണലുമായ, നമ്മുടെ സ്രവങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പരിവർത്തനമൊക്കെ തന്നെ ഈ മൃഗമാംസത്തെ വിഷലിപ്തമാക്കുന്നു എന്ന രീതിയിലുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന് വ്യക്തമായ ശാസ്ത്രീയമായ തെളിവുകളും ഉണ്ട്. അപ്പോൾ ഏറ്റവും ക്രൂരവും ഏറ്റവും അശാസ്ത്രീയവുമായ രീതിയിലാണ് ഈ ഹലാൽ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ മൃഗങ്ങളെ കൊല്ലുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതിനെയാണ് വലിയ പുണ്യപ്രവൃത്തിയായിട്ടും ഈശ്വരന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയായിട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഹലാൽ വൽക്കരണം എന്ന് പറയുന്നത് നാടിൻ്റെ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ കാണാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രദേശത്തുകൂടി പോയപ്പോൾ അവിടെ ഒരു പോൾട്രി ഫാം, ഒരു ഹൈന്ദവൻ നടത്തുന്ന ഒരു പോൾട്രി ഫാമിൻ്റെ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടു. എഴുതി വെച്ചിരിക്കുന്നത്, ഈ പോൾട്രി ഫാമിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നതിനേക്കാൾ വലിപ്പത്തിൽ ഹലാൽ എന്ന മുദ്രയും ഹലാൽ മാംസം വിൽക്കപ്പെടും എന്ന ബോർഡുമാണ് കാണാൻ സാധിച്ചത്. കാരണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ സമുദായത്തിൽപ്പെട്ടവർ അവിടെ എത്തി ഇറച്ചി വാങ്ങുകയുള്ളൂ എന്ന രീതിയിലേക്ക് അയാൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതാണ് വാസ്തവം. അങ്ങനെ മറ്റുള്ള ഒരു മതത്തിൻ്റെ ഒരു രീതിയും അവരുടെ ശരീഅത്ത് നിയമപ്രകാരമുള്ള അവരുടെ ആ സംസ്കാരവും മറ്റ് മതസ്ഥരിലേക്ക് അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അതാണ് നേരത്തെ സൂചിപ്പിച്ച ഈ സോഫ്റ്റ് ജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയ. അതിലൂടെ മെല്ലെ മെല്ലെ അവനവൻ്റേതാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അവനവൻ മാത്രമേ ഉള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു നിഗൂഢമായ ഒരു പ്രക്രിയയാണ് ഈ സോഫ്റ്റ് ജിഹാദിലൂടെ ഇവിടെ മതഭീകരവാദികൾ നടപ്പിലാക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ഒരിക്കലും ഒരു മതത്തിൻ്റെയും, നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഒരു മതത്തിൻ്റെയും ആചാരങ്ങളെയോ അവരുടെ വിശ്വാസങ്ങളെയോ രീതികളെയോ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അത് മറ്റുള്ള മതസ്ഥരും പാലിക്കപ്പെടണം അല്ലെങ്കിൽ മറ്റുള്ളവരും അത് തന്നെ ചെയ്തേ പറ്റൂ, അതില്ലാതെ വേറൊന്നും ചെയ്യരുത് എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നതും അതിനുവേണ്ടി ഈ കുൽസിത പ്രവർത്തികൾ നടത്തുന്നതും ഒന്നും ശരിയായ നടപടിയാണ് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഓരോ വിശ്വാസപ്രകാരവും ഓരോ തരത്തിലുള്ള രീതികളിലുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളുമാണ് നമ്മൾ പാലിച്ചു പോകുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതേ നമ്മൾ ചെയ്യാവൂ, അല്ലെങ്കിൽ അവർ കഴിക്കുന്നതേ നമ്മൾ കഴിക്കാവൂ, അവർ ഇറച്ചി വെട്ടുന്ന രീതിയിൽ വെട്ടി ഇറച്ചി മാത്രമേ വാങ്ങാവൂ എന്നൊക്കെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിപ്പോകും.
ഇവിടെ ഹിന്ദു ആചാരപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനെ വെറും മോശമായിട്ടും അതിനെ പ്രാകൃതമായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഈ നടത്തുന്ന ഈ ഹലാൽ കൊലയും അല്ലെങ്കിൽ നേരത്തെ ശാസ്ത്രീയമായി തെറ്റാണ് എന്ന് സൂചിപ്പിച്ച രീതിയിലുള്ള പ്രവർത്തികളൊക്കെ എങ്ങനെ ഇത് ലോകത്തിന് അംഗീകരിക്കാൻ സാധിക്കും എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇത് രണ്ട് തരത്തിലുള്ള ജിഹാദുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ ലോകത്തിന് എതിരായി നിൽക്കുന്ന രീതിയിലേക്ക് ഇവിടെ മനുഷ്യരെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് നിർബന്ധപൂർവം കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഹലാൽ എന്ന് പറയുന്ന സംസ്കാരത്തിലൂടെയൊക്കെ വരുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് സകല മേഖലകളിലും അതിപ്പോൾ ഭക്ഷണം മാത്രമല്ല മരുന്നുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഇത് വരുത്തി വെച്ചിരിക്കുന്നു ഈ ഹലാൽ എന്ന് പറയുന്ന മുദ്രണം അത്യാവശ്യമാണ് ഈ ഹലാൽ മുദ്രണം ലഭിക്കണമെങ്കിൽ അതിന് അംഗീകൃതമായ ഒരു മുസ്ലിം സംഘടനയുടെ അനുമതി വേണം അപ്പോൾ അവർക്ക് പണം കൊടുക്കണം അങ്ങനെ ഒരുപാട് ഇതിനകത്ത് ഏതാണ്ട് $3 മില്യൺ അതായത് ഒരു വർഷം $3 മില്യൺ പണവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയം ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതൊക്കെ തന്നെ ഈ $3 മില്യൺ ഈ ക്രയവിക്രയം നടക്കുമ്പോഴും അല്ലെങ്കിൽ ബിസിനസ് നടക്കുമ്പോഴും എന്താണ് ഇത് അതിൽ വിശ്വാസമില്ലാത്ത നമ്മളടക്കമുള്ള ആളുകൾ അതിൽ പങ്കാളികളാവുകയാണ് നമ്മുടേതടക്കമുള്ള പണമാണ് നഷ്ടപ്പെടുന്നത് കാരണം ഒരു ഹലാൽ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഹലാലിൻ്റെ വിലയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഹലാലിന് ആ സംഘടനയ്ക്ക് മുദ്രണത്തിന് കൊടുക്കുന്ന ഫീസും കൂടി ചേർത്ത് 12 രൂപയോ 13 രൂപയായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഉൽപ്പന്നത്തിൻ്റെ വില അപ്പോൾ ഈ 3 രൂപ നമ്മളത് വാങ്ങുമ്പോൾ നമ്മൾ ഈ 13 രൂപ അല്ലെങ്കിൽ 12 രൂപ കൊടുത്താണ് വാങ്ങുന്നത് അപ്പോൾ ഈ വലിയ കോടിക്കണക്കിന് ഡോളറിൻ്റെ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഈ ഒരു ക്രയവിക്രയത്തിൽ ബിസിനസ്സിൽ നമ്മളും അറിയാതെ തന്നെ പങ്കാളികളായി മാറുകയാണ് ഇതൊരിക്കലും ഇവിടെ അനുവദിക്കാൻ പാടില്ല ഒരു മതവിശ്വാസത്തെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല ഒരു മതവിശ്വാസത്തെയും നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ നമ്മുടെ മതവിശ്വാസം ഹിന്ദു മതവിശ്വാസമായാലും ക്രിസ്ത്യൻ മതവിശ്വാസമായാലും അത് നമ്മുടേതായ രീതിയിൽ പാലിക്കപ്പെടാൻ ഭരണഘടന അംഗീകാരം നൽകിയ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഹലാൽ യുദ്ധവും ഹലാൽ ജിഹാദുമൊന്നും ഇവിടെ ഇങ്ങനെ വച്ചുപൊറിപ്പിക്കാൻ സമ്മതിക്കരുത് വേണ്ടത്ര ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തി പഠിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇതിന് അധികാരപ്പെട്ടവരോട് കേന്ദ്ര സർക്കാർ അടക്കമുള്ള കേരള സർക്കാർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളോട് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും മതവിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെ ശക്തിയായി തന്നെ തുടരട്ടെ മതേതര ചിന്താഗതിയൊക്കെ വച്ച് പുലരട്ടെ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഇത് എല്ലാത്തിലും ഈ ഒരു മതം മാത്രം ഇസ്ലാം മതം മാത്രം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ എല്ലാവരും ചെയ്യാവൂ എന്ന് നിർബന്ധം പിടിക്കുന്ന അല്ലെങ്കിൽ അതേ ഉണ്ടാവൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ അത് സമൂഹത്തിന് ഒട്ടും നല്ല ഒരു പ്രവണതയായിട്ട് കാണാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്